പല്ലാരിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക്. സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച ബഹുനില മന്ദിര ഉദ്ഘാടനം നടന്നു. സർക്കാർ വിദ്യാലയങ്ങൾ മുന്നേറ്റത്തിന്റെ പാതയിലെന്ന് ആന്റണി ജോൺ എംഎൽഎ. 3 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പല്ലാരിമംഗലം GMHSS ൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ബഹുനില മന്ദിരം പൂർത്തിയായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ.എൻ ബാലഗോപാൽ, ഡീൻ കുര്യാക്കോസ് MP എന്നിവരും ഓൺലൈനിലൂടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പല്ലാരിമംഗലം സ്കൂളിലെ ചടങ്ങിൽ മന്ദിരത്തിന്റെ ഉദ്ഘാടന ശിലാഫലക അനാച്ഛാദനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ആളുകൾ, ഇവിടെ പഠിച്ച ഓരോ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഈ പല്ലാരിമംഗലത്തിന്റെ പൊതുസമൂഹം വളരെ വർഷങ്ങളായി നമ്മുടെ ഈ വിദ്യാലയം ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് മാറണമെന്നുള്ളത് ഏറെ കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. ഇവിടെ എന്നെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം പദ്ധതിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡാൽമിയ തങ്കപ്പൻ പദ്ധതി വിശദീകരണം നടത്തി. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാമുൽ ഇസ്മായിൽ ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ് എന്നിവർ സംസാരിച്ചു. സീനത്ത് മൈദീൻ, സഫിയ സലീം, KM അബ്ദുൽ കരീം, അബൂബക്കർ മാങ്കുളം, KM മൈദീൻ, അഷിത അൻസാരി, റിയാസ് തുരുത്തേൽ, ഷാജിമോൾ റഫീഖ്, നസിയ ഷമീർ, AA രമണൻ, ഷിജീബ് NS, ഷെരീഫ റഷീദ്, ലത, സജീവ് KB, വി സോമകുമാരൻ, സ്മിതി ജേക്കബ് എന്നിവർ സംബന്ധിച്ചു. ഞങ്ങൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, PTA സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ അഭിമാനകരമാണ്. കാരണം ഇത് ഈ പദ്ധതി രൂപീകൃതമായതിന് ശേഷം ഇതിനു വേണ്ടി ഒട്ടനവധി ആളുകളുടെ സഹകരണവും പ്രവർത്തനവും ഇതിനുവേണ്ടി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം ഘട്ടത്തിൽ ഇത്ര മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. മീഡിയ 60 കോതമംഗലം.